കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിടാൻ ഒരുങ്ങുന്നു. കൂടുതൽ വാർത്തയിലോട്ട് കടക്കണമായിട്ട് മുന്നേ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അടിയിൽ കാണുന്ന ചോദിച്ച് സബ്സ്ക്രൈബ് ബട്ടനെ മറിച്ച് തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കണും കൂടി ഞെക്കിപ്പിടിക്കുക. മലയാളികളുടെ പ്രിയപ്പെട്ട ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിടാൻ ഒരുങ്ങുന്നു. അങ്ങനെയാണ് നമുക്കിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളും. ഇതിന് കാരണം മറ്റൊന്നല്ല, കൊച്ചി സ്റ്റേഡിയം കോർപ്പറേഷൻ്റെയും കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെയും കേരള പോലീസിൻ്റെയും സ്റ്റേറ്റ് കൗൺസിലിൻ്റെയും ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെയും നിസ്സഹകരണം മൂലമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിടാൻ ഒരുങ്ങുന്നത്. അങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ടുകളും കാര്യങ്ങളും കിട്ടുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സീസണിലത്തെ മത്സരങ്ങൾ നടത്താനായി കൊച്ചി സ്റ്റേഡിയം അധികൃതർക്ക് 8 കോടി രൂപയാണ് വാടക നൽകുന്നത്. അതിനു പുറമെ 2 കോടി മെയിൻ്റനൻസ് ഫീസും അതേമാതിരി തന്നെ 1 കോടി സെക്യൂരിറ്റി ഫീസുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അധികമായി നൽകുന്നത്. എന്നാൽ കൊച്ചി സ്റ്റേഡിയം അധികൃതർ ഇപ്പോഴത്തെ വാശി എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഫീസ് 2 കോടിയായി ഉയർത്തണമെന്നും കൂടുതൽ കോംപ്ലിമെൻ്ററി ടിക്കറ്റ് നൽകണമെന്നാണ്. എന്നാൽ ഇത് കൊടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറല്ല. അതിനു പുറമെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യേണ്ട കേരള ഫുട്ബോൾ അസോസിയേഷനും കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരാണ്. അതും കേരള ബ്ലാസ്റ്റേഴ്സിന് വേറൊരു രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിടാൻ ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ കൊച്ചി വിടാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ഇതിനെ തുടർന്നുള്ള അവസാന വിധി നവംബർ 3 ലഭിക്കുന്നതാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. കൂടുതൽ ISL വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ കാണാം. അവർക്ക് സൗസാനിക്കും.